വിജയൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. എന്തായാലും നേരിട്ട മത്സരം കണ്ടു, എങ്ങനെ ആറാടി? ജോയി നല്ല റിസൾട്ടാണ്, പക്ഷെ എന്താ പറയാ, പക്ഷെ നമ്മുടെ എന്താന്ന് പറയുക, 7 ഗോൾ അടിക്കേണ്ടെങ്കിലും 3 ഗോൾ തിരിച്ചു പഠിക്കാൻ പറഞ്ഞ മോശമാണ് അത്. കാരണം പണ്ടെത്തുമ്പോ നല്ല ടീംസ് ആണ് പറഞ്ഞത്, അപ്പൊ അവരുടെ അടുത്ത് നമ്മള്, കാരണം അവര് 3 അറ്റാക്ക് ചെയ്തു, 3 ഡേഞ്ചറായി 1 ഗോളായി. അപ്പൊ നമ്മളെ നമ്മുടെ ഡിഫൻസ് ഒന്ന് കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം. കാരണം മണിപ്പൂരോ അല്ലെ ബംഗാളൊക്കെ വന്നു കഴിഞ്ഞാൽ ബംഗാളിനെ നമ്മളെ തോൽപ്പിച്ചിട്ടുള്ളതാണ് എന്നാലും, പക്ഷെ ഫൈനലാകുമ്പോ ഒരു വേറെ മാച്ചായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഇത്രയും ബിഗ് മാർജിൻ ഒന്നും ജയിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കെയർ ചെയ്യണം. അതെ, ഇന്ന് ഇന്ന് കളി നേരിട്ട് കണ്ടപ്പോൾ ഡിഫൻസിന്റെ പിഴവ് അത് നന്നായി പ്രതിഫലിച്ചു കണ്ടു അല്ലേ? തീർച്ചയായിട്ടും, കാരണം എന്താ വെച്ചാൽ 3 അറ്റാക്ക് ഒരു ഗോളും 2 ഡേഞ്ചറായിരുന്നു. പിന്നെ നല്ലൊരു ചേഞ്ച് ആണ് ചെയ്തത് കോച്ച്. കാരണം ആ ചക്ക ഇറങ്ങി 3 ഗോൾ അടിച്ചപ്പോ തന്നെ നമ്മുടെ കയ്യില് കളി കിട്ടി. പക്ഷെ നമ്മള് ഗോൾ മേടിക്കുമ്പോള് അത് ഇനി അങ്ങനെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ശ്രീമിച്ചൻ, ഇവിടെ ജസിന്റെ പ്രകടനം അത് എങ്ങനെയാണ് കണ്ടത്, എങ്ങനെയാണ് ആഘോഷിച്ചത്? തീർച്ചയായിട്ടും നല്ല ചേഞ്ച് വന്നു, നല്ലൊരു ചേഞ്ച് ചക്കം വന്നു. നല്ല കറക്റ്റ് ടൈമിൽ തന്നെ നമ്മള് ആ ഗോളൊരെണ്ണം കിട്ടി കഴിഞ്ഞ് കറക്റ്റ് ടൈമിൽ നമ്മൾ അടിച്ചു. എടപടയെ കൊണ്ട് 3 റൺ അടിച്ചപ്പോ നമ്മൾ കുറച്ചുകൂടി സേഫായി. ആദ്യ ഗോൾ ജസിൻ നേടിയതോടുകൂടി തന്നെ കേരളം കുറച്ചുകൂടെ കോൺഫിഡൻസിലേക്ക് എത്തി എന്ന് തോന്നി. തീർച്ചയായിട്ടും, കാരണം കുറച്ചുകൂടി ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവരാകുമ്പോ തൂങ്ങിയെടുക്കുക, പക്ഷെ അതിന് ടൈം കൊടുത്തില്ല നമ്മള്. നല്ലൊരു ചേഞ്ച് ആയിരുന്നു, കാബു കോച്ചിന്റെ ബെസ്റ്റ് ചേഞ്ച് ആയിരുന്നു അത്. ഈ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, കൂടുതൽ ഗോളുകൾ നേടിയാൽ പിന്നെ ഒരു ഡിഫൻസിലേക്ക് പോകുന്ന ഒരു കാഴ്ച ചില മത്സരങ്ങളിലെല്ലാം നമ്മൾ കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ പോയില്ല എന്ന് തോന്നുന്നു. കേരളം കൂടുതൽ ആക്രമിക്കാൻ തന്നെയല്ലേ ശ്രമിച്ചുകൊണ്ടിരുന്നത്? ആ, നമ്മൾ അറ്റാക്ക് ഫുട്ബോൾ തന്നെയാണ് കളിച്ചത്. പക്ഷെ നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വരുന്ന ബോളൊക്കെ ഡേഞ്ചർ ആവാണ് നമ്മുടെ അവിടെ. അവര് അറ്റാക്ക് ചെയ്യണമെന്ന് ഡേഞ്ചർ ആവുന്നുണ്ട്, അതൊന്നും ശ്രദ്ധിക്കണം നമ്മള്. അവർ നേടിയ ഗോളുകളും അതിമനോഹരമായിരുന്നു. കർണാടക 3 ഗോളുകളും 3 ഗോളും ഗ്രേറ്റ് ഗോളുകളായിരുന്നു. തീർച്ചയായും, എന്തായാലും ഇനിയിപ്പോൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ പ്രതിരോധത്തിന്റെ പിഴവ് പറഞ്ഞു കഴിഞ്ഞു. അത് വരുന്ന ദിവസങ്ങളിൽ, കാരണം 2ാം തീയതിയാണ് ഫൈനൽ. സമയമുണ്ട്, 2ാം തീയതി ഫൈനലല്ല, സമയമുണ്ട്. അന്ന് അല്ലേ കോച്ച് കാബു കോച്ച് നോക്കുന്നില്ല. അപ്പൊ കാബുവിനറിയാം, അവന് ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്, നല്ലൊരു കോച്ചാണ്. അപ്പൊ അവനറിയാം നമ്മുടെ പ്രശ്നം എന്താണ്. തീർച്ചയായും, നമുക്ക് ISL ആരോ ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. പക്ഷെ ഇവിടെ ഇന്നത്തെ ഈ പയ്യനാട് സ്റ്റേഡിയത്തിലെ ഗാലറി, ആ ഗാലറിയുടെ ഒരു ആവേശം എങ്ങനെയായിരുന്നു? ഈയൊരു രക്ഷയിലോട്ടോ, അത് നമ്മുടെ ആരാധകര് അറിയാലോ, മലപ്പുറത്തെ ആരാധകരുടെ ഫുട്ബോൾ അത്രയും വെഞ്ചിലേറ്റ് കൊണ്ട് നടക്കണതാണ്. അവരുടെ ബ്ലഡിലുള്ളതാണ് ഓൾറെഡി. അവര് എത്ര 5 മണിക്ക് 4 മണിക്കൊക്കെ വന്നിരിക്കണ എല്ലാവരും, അവർ എഴുത്ത് വന്നിരിക്കണ എത്രയൊക്കെയാണ് കളി. എന്നിട്ട് ആ സമയം വരെ അവരെന്തു രസമായിട്ട് ഇരിക്കണ. അങ്ങനെ ഞാൻ ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങി അവിടെ നിന്ന് നമുക്കൊരു വലിയൊരു ആവേശം തന്നെയാണ് അത്. തീർച്ചയായും, തീർച്ചയായും ആ സ്റ്റേഡിയത്തിൽ മഞ്ഞപ്പട നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. തീർച്ചയായും ഇത്തവണ കേരളം സന്തോഷ് ട്രോഫിയിൽ ആ കപ്പിൽ മുത്തമിടും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഈ മത്സരത്തിൽ ഒരു ഇത്ര ക്രൗഡിന്റെ മുന്നിൽ കളിക്കാൻ കിട്ടിയ അവസ്ഥ, ഇപ്പോ ലാസ്റ്റ് ഒരു കളി കൂടെ ഉള്ളൂ. അതിന് പൊതു വിളിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും കപ്പ് കയ്യിൽ വെക്കാം. തീർച്ചയായും, വളരെയധികം നന്ദി ശ്രീ IM വിജയൻ മത്സരത്തെ കുറിച്ച് വിലയിരുത്തൽ നടത്തിയാണ്. ഇനി ഒരു മത്സരം കൂടി മാത്രമാണ് കേരളത്തിന് കപ്പിലേക്ക് ഉള്ളത്, കപ്പിൽ മുത്തമിടാനുള്ളത്. ആ മത്സരവും ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കേരളം വീണ്ടും ഒരു സന്തോഷ് ട്രോഫി കിരീടം നേടും. കേരളത്തിന് ആഹ്ലാദിക്കാവുന്ന ആ നിമിഷമായി അത് മാറും. പ്രത്യേകിച്ചും സ്വന്തം കാണികളുടെ മുന്നിൽ അത്തരമൊരു കപ്പ് ഉയർത്താൻ കഴിയുക എന്നുള്ളതും വളരെ സവിശേഷമായ കാര്യമാണ്, സന്തോഷം നൽകുന്ന കാര്യമാണ്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.